ഓം ശാന്തി. ഒരുപാട് ആളുകളായി ടെൻഷൻ കൊണ്ട് മനസ്സിന് പേടി, വല്ലാതെ എൻ്റെ മനസ്സിന് പേടി വരുന്നു. ഈ പേടിയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഈ കൊറോണയുടെ ഭയത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഏത് ടൈപ്പ് അഫർമേഷനാണ് കൊണ്ടുവരേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന കുറേ ആളുകൾ ഇന്ന്. അവർക്കൊക്കെ വേണ്ടി ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള ആളുകൾക്ക് ഭയം ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിക്കൊണ്ട്. എന്നാലും നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാണ്, നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കിയേ, എത്ര ആരോഗ്യമുള്ള ഒരാളും അടുക്കളയിൽ നിന്നൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വാതിൽ അടച്ചിട്ടുണ്ടായിരിക്കും, എല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷെ ജനലിൽ കൂടെ രാത്രി നേരത്ത് ഒരു അപരിചിതനായിട്ടുള്ള പെട്ടെന്നാൾ ജനലിൽ പ്രത്യക്ഷപ്പെട്ടാൽ പേടിച്ച് പോയി കഴിഞ്ഞാൽ മിണ്ടാൻ നോക്കി നമുക്ക് ശബ്ദം പോലും പുറത്തേക്ക് വരില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് പേടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ മാംസപേശികളടക്കം തളർന്നു പോകും, നമ്മുടെ സിസ്റ്റങ്ങളെല്ലാം തന്നെ ആ സമയത്ത് പ്രവർത്തനം തലങ്ങും വിലങ്ങായി മാറും, ചേർത്ത് അതിനെ മാനേജ് ഇല്ലാണ്ടായി മാറും, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വളരെയധികം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഭയം കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് രോഗഗ്രസ്തരായിട്ട് മാറുന്നതും നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് പേടി കൊണ്ട് മനുഷ്യന്മാരെ വളരെ വേഗത്തിൽ കീഴടക്കുന്നൊരു സാധനമാണ് കൊറോണ എന്ന് പറയുന്നത്. നമുക്ക് പ്രതിരോധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ പുറത്തിറങ്ങി നടക്കാനല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ വീഡിയോയിലും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ആ ചെയ്യാന്നുള്ള എൻ്റെ അർത്ഥം, അയ്യോ കൊറോണ കാരണം ഞാൻ വാതിലും തുറന്ന് പുറത്തിറങ്ങി എൻ്റെ വീടിൻ്റെ മുമ്പത്തേക്കൊന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് എനിക്ക് വന്നിട്ടുണ്ടാവോ, പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന അപായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ രീതിയിൽ പ്രിക്കോഷൻസായിട്ട് എന്തൊക്കെ ചെയ്യണോ നമ്മൾ ചെയ്യണം. പക്ഷേ ഏറ്റവും വലിയ പ്രിക്കോഷൻ ചെയ്യേണ്ടത് സ്വന്തം മനസ്സിലാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ റെസിസ്റ്റൻസ് പവർ പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ആക്രമിക്കാനായിട്ട് ഒരിക്കലും കൊറോണയ്ക്ക് സാധിക്കില്ല. വന്നാലും അത് നിൽക്കാൻ സാധ്യമല്ല. നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയ സമയത്ത് ഈശ്വരൻ ഒരുപാട് രീതിയിലുള്ള പ്രതിരോധശേഷി നിലനിർത്താൻ വേണ്ടി, ഇനി അഥവാ എന്തെങ്കിലും വിഷമോ രോഗങ്ങളോ എന്തെങ്കിലും ശരീരത്തിൽ വന്നാൽ തന്നെ അതിനെ ഇല്ലാതാക്കാൻ വിധം പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് സിസ്റ്റങ്ങളുടെ ഗിഫ്റ്റഡാണ് മനുഷ്യൻ്റെ ശരീരം എന്ന് വെച്ചാൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ ഭയം അല്പം പോലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് നല്ല പോസിറ്റീവ് തോട്ട്സ് നിരന്തരമായിട്ട് എപ്പോഴും ഓർമ്മിക്കുക. ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്, എൻ്റെ പ്രതിരോധശേഷി 100% പെർഫെക്റ്റാണ്, ഞാൻ 100% ആരോഗ്യവാനാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, എന്നെ ഒന്നിനും തന്നെ കീഴ്പ്പെടുത്താനാവില്ല, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ കൽപ്പകൽപ്പമായിരിക്കുന്ന വിജയിയാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, എല്ലാ പരീക്ഷണങ്ങളും ജയിച്ചവനാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, സമ്പൂർണ്ണ ആരോഗ്യവാനാണ്. ഈ പറഞ്ഞ അഫർമേഷൻസിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായി തോന്നുന്നത് അതിനെ വീണ്ടും വീണ്ടും പറയാം. പണ്ട് കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ജ്യേഷ്ഠൻ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ്റെ കൂടെ ഒരു 16-17 വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ കൂടെ ജോലിക്ക് വരുമായിരുന്നു. ആ ഷോപ്പൊക്കെ അടച്ചിട്ട് പോകുന്ന സമയമാകുമ്പോഴത്തേക്കും രാത്രി 8:30 ആവുമായിരുന്നു. അപ്പോൾ അവൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ വഴിയിൽ ഒരു ശവപ്പറമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശവപ്പറമ്പിൻ്റെ ഭാഗത്ത് കൂടെ കടന്നു പോകുമ്പോൾ അവന് ഭയങ്കര പേടിയായിരുന്നു അത്രേ. വീട്ടിലെത്തിയാൽ പോലും വിറ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ അടുത്ത് പറഞ്ഞു പോലും, ചേട്ടൻ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളാണെന്ന് അറിയാവുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വിദ്യ പറഞ്ഞു തരുമോന്ന്. അപ്പോൾ ജ്യേഷ്ഠൻ അന്ന് ഭഗവാനെ ഓർത്തുകൊണ്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ ഓർമ്മിക്കും, കുറച്ച് വെള്ള നൂലെടുത്തിട്ട് മഞ്ഞളുടെ പൊടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം അതിന് ഓരോ പ്രാവശ്യം ഈശ്വരനെ ഓർമ്മിച്ച് ഓരോ കെട്ടിട്ട് കെട്ടിട്ട് ഒരു 108 കെട്ടിട്ട ശേഷം അവൻ്റെ കയ്യിൽ അത് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ദൈനി നീ പേടിക്കണ്ട, ഇനി ഓരോ ഭൂതത്തിനും നിന്റെ അടുത്ത് വരാൻ പറ്റില്ല, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ. അതിനുശേഷം എന്നും ആ കുട്ടി ഭയങ്കര സന്തോഷത്തോടെ രാത്രി ജോലി കഴിഞ്ഞ് പോകുമ്പോൾ എനിക്കെന്തിനാ പേടിക്കുന്നത്, ആ എൻ്റെ കയ്യിൽ മന്ത്രച്ചരടില്ലേ എന്ന് പറഞ്ഞിട്ട് പോവുമായിരുന്നു അത്രേ. അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതിനുശേഷം അതല്ലെങ്കിൽ അവനെന്നും വയറിന് പ്രോബ്ലമാണ്, ഗ്യാസ്ട്രിക്കാണ്, എന്നൊന്നും ലൂസ് മോഷനായിരിക്കും, അതല്ലെങ്കിൽ തലവേദനയായിരിക്കും. ഈ ടെൻഷൻ ഭയം കാരണം രാത്രി ആ ശവപ്പുറമ്പ് ഒറ്റയ്ക്ക് ആ ഭാഗത്തൂടെ സൈക്കിൾ ചവിട്ടി പോകാനുള്ള പേടിക്ക് ആ കുട്ടിക്ക് ദിവസവും എന്തെങ്കിലും രോഗങ്ങൾ വരുമായിരുന്നു അത്രേ. അതേസമയം ഈ ചരട് കയ്യിൽ കെട്ടിയ ശേഷം അവനൊരു രോഗങ്ങളും ഉണ്ടാവാറില്ല, കാരണം ഭയം മനസ്സിനുള്ളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഭയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് രോഗത്തിന് ഉണ്ടാക്കുന്ന സാധനമാണ്. നിർഭയത്വം എന്ന്
പറയുന്നത് ശരീരത്തിലെ രോഗത്തിന് ഇല്ലാതാക്കുന്ന സാധനമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു തോട്ട് നമ്മൾ മറന്നേക്കുക. പിന്നെ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുകയാണ്, എല്ലാ സമയത്തും ഒരുപാട് ചാനലുകളിൽ കൊറോണയെക്കുറിച്ചതായിരിക്കുന്നു, ഇത്ര ശതമാനം വന്നു, ഇത്ര പേര് വന്നിരിക്കുന്നു, ഇത്ര പേർക്കായി എന്നുള്ള വാർത്ത നമ്മൾ കാണുന്നുണ്ടാവും. കാണണ്ടെന്ന് ഞാൻ പറയില്ല. രാവിലത്തെ ഒരു വാർത്ത കേൾക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു വാർത്ത കേൾക്കുക. നമ്മൾ താമസിക്കുന്ന ഈ ലോകത്ത് എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഒരു കൂപമണ്ഡൂകമായിട്ട് ജീവിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട, നിർബന്ധമായിട്ടും വേണ്ട. അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് അവെയർ ആവാനും അതനുസരിച്ച് പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ സംരക്ഷിക്കാനും പറ്റൂ. പക്ഷെ അതിനർത്ഥം ഒരു 10-15 ചാനൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 15 ചാനൽ ഞെക്കി നോക്കി അത് തന്നെ കണ്ട് നമ്മളിലേക്ക് ആവാഹിക്കരുത്. അതുകൊണ്ട് ഇതൊക്കെ മാറുന്ന ഘടകമുള്ളൂ. എന്ത് തന്നെ വന്നാലും കുറച്ച് കഴിയുമ്പോൾ അത് മാറും. എല്ലാതും അതിൻ്റെതായിട്ടുള്ളൊരു പ്രഭാവം ഉണ്ടാക്കും, എല്ലാതും അതിന് നന്മ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നില്ലേ. ഇപ്പോൾ ഞാനിവിടെ രാവിലെ ബാലുശ്ശേരിയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കിളികളുടെ ബഹളമാണ് ഇപ്പോൾ 4 ഭാഗത്തും. കാരണം വണ്ടികൾ കുറഞ്ഞു, അവരുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു, അന്തരീക്ഷത്തിൽ ചൂട് കുറഞ്ഞു, പ്രകൃതി എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ തിന്മയുടെ പിന്നിൽ ഒരു നന്മയുണ്ടല്ലോ. കുറച്ച് സാധനങ്ങൾ കൊണ്ടും ഉള്ളിലിരുന്നാലും ജീവിക്കാനും നമുക്ക് മാനേജ് ചെയ്യാനും സാധിക്കും എന്നൊരു ലെസൺ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആ പോസിറ്റീവിനെയൊക്കെ സ്വീകരിക്കുക, എന്നിട്ട് നമ്മളിതിനെ ജയിച്ചു കാണിക്കും എന്നതായിട്ടുള്ള ദൃഢ നിശ്ചയത്തോടു കൂടിക്കൊണ്ട് ഞാനൊരു മെഡിറ്റേഷൻ ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കണം. ദിവസത്തിൽ ഒരു 8 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുക, ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. ഒപ്പം ഇതിൽ ഏതെങ്കിലും ഒരു അഫർമേഷൻ, ഈ മന്ത്രം ജപിക്കും പോലെ നിരന്തരമായിട്ട് നിങ്ങളത് പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല, നമ്മുടെ പ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും, ഇത്തരം സന്ദർഭത്തിനെ സഹജമായിട്ട് അതിജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം എന്നും ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയും ആർക്കും ഈ പ്രശ്നങ്ങളില്ലാതെ ലോകം വളരെ വേഗത്തിൽ നിന്നൊക്കെ മുക്തമാവാൻ വേണ്ടി ദിവസവും വൈകുന്നേരം നമ്മൾ 1 മണിക്കൂർ സമയം ഈ വിശ്വത്തിന് വേണ്ടി യോഗദാനം, വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജിനെ ഇല്ലാതാക്കുന്നെ ചെയ്യും. നാളെ നല്ലൊരു സന്തോഷം നിറഞ്ഞ ജീവിതം നമുക്ക് കിട്ടും. പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മുടെ സന്തോഷവും സുഖവും ആരോഗ്യവും നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ഈ അഫർമേഷൻസ് നിരന്തരമായിട്ട് പറയുക, മനസ്സിനെ ഹൈലി പോസിറ്റീവാക്കി വയ്ക്കുക, ഈശ്വരനുമായിട്ടുള്ള സമാഗമത്തിലൂടെ സ്വന്തം ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റാനുള്ള അവസരമാക്കി ഇതിനെ വിനിയോഗിക്കണം. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.